തുടർച്ചയായി പക്ഷിപ്പനി പടർന്നു പിടിക്കാൻ തുടങ്ങിയതോടെയാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും താറാവ് കർഷകർ കൂട്ടത്തോടെ നാടുവിട്ടു തുടങ്ങിയത് ആർപ്പൂക്കര അയ്മനം കുമരകം വെച്ചൂർ തലയാഴം എന്നീ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ താറാവ് കൃഷി വ്യാപകമായിരുന്നു എന്നാൽ അടുത്തിടെ ഇവിടെ തുടർച്ചയായി പക്ഷിപ്പനി പടർന്നു പിടിച്ചതോടെ താറാവുകളെ കൂട്ടത്തോടെ കൊല്ലേണ്ടി വന്നു എന്നാൽ ഇതിന് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഇതുവരെയും കർഷകർക്ക് ലഭ്യമാക്കിയിട്ടില്ല തോടുകളും ജലാശയങ്ങളും ആഴം കുറഞ്ഞത് കാരണം ജലം രോഗബാധയ്ക്ക് കാരണമാകുന്നതായി കർഷകർ പറയുന്നു താറാവ് കൃഷി ഉപേക്ഷിച്ചവരെ സഹായിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ഉണ്ടാകുന്നില്ലെന്ന് കർഷക കോൺഗ്രസ് സെക്രട്ടറി എബി ഐപ്പ് ആരോപിച്ചു വേമ്പനാട്ട് കായലും അതിന്റെ കൈത്തോടുകളിലും ശുദ്ധജലത്തിന്റെ ഒഴുക്ക് നിലച്ചതുമൂലം വലിയ തോതിൽ മലിനീകരണം സംഭവിച്ചിരിക്കുന്നു ഇതുമൂലമാണ് തുടർച്ചയായി താറാവുകളിൽ രോഗം കണ്ടെത്തുന്നത് എന്നുള്ള ഒരു ധാരണ ഇവിടെ ഇവിടുത്തെ കർഷകരിൽ പരക്കെ പരന്നതിൻ്റെ ഫലമായി ഈ അപ്പർ കുട്ടനാടൻ മേഖല കേരളത്തിലെ ഏറ്റവുമധികം താറാവ് കൃഷി നടന്നുകൊണ്ടിരുന്ന ഈ മേഖലയിൽ നിന്നും ഈ കൃഷി പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് അതീവ ഗൗരവകരമായ വിഷയമാണ് പാലക്കാട് ജില്ലയിലേക്കാണ് കോട്ടയത്തേക്കുള്ള കർഷകരിൽ ഭൂരിഭാഗവും ചേക്കേറിയത് താറാവിനുള്ള തീറ്റയും മറ്റു കാര്യങ്ങളും കുറഞ്ഞ ചെലവിൽ ലഭിക്കുമെന്നതാണ് കർഷകരെ ആകർഷിക്കുന്നത് എന്നാൽ പാലക്കാട് ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട പ്രധാനമായും തമിഴ്നാട്ടിലേക്കാണ് കയറ്റി അയക്കുന്നത് കേരളത്തിൽ മുട്ടയുടെ ലഭ്യത കുറഞ്ഞതോടെ വില പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെയായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും താറാവ് കർഷകരെ സഹായിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ മുട്ട ഉൽപാദനം പ്രതിസന്ധിയിലാകുമെന്ന് ാണ് വ്യാപക ആക്ഷേപം മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം